പാണ്ഡനാട്ടെ മാത്യു തോമസിൻ്റെ വീട്ടിലാണ് മനീഷ് മഖിബാൽ ഉള്ളത് നിങ്ങൾക്കറിയുന്നില്ല കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ ഒരാളാണ് മാത്യു തോമസ് ഒരുപാട് സ്വപ്നങ്ങളുമായി കുവൈറ്റിലേക്ക് പറന്നിറങ്ങിയ ഈ മനുഷ്യൻ ചേതനയേറ്റ ശരീരമായി ഈ മണ്ണിലേക്ക് പാണ്ടനാട്ടേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയിൽ നടുങ്ങി നിൽക്കുകയാണ് ഒരു നാട് എല്ലുറപ്പൾ ഉള്ള ആളുകൾ പോലും പൊട്ടിത്തളർന്നു പോകുന്ന ഒരു കാഴ്ചയുടെ ദുരന്തത്തിലേക്ക് മനീഷ് മഹിപാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും മനീഷ് പറയും It's es que നിരടം സ്വദേശിയായിട്ടുള്ള മാത്യു തോമസ് നിലവിൽ ഇരുപത്തിയേഴ് വർഷമായി താമസിക്കുന്നത് ഞാൻ നിൽക്കുന്ന ചെങ്ങന്നൂർ പാണ്ഡ്രാടുള്ള ഭാര്യയുടെ ഈ വീട്ടിലാണ് അദ്ദേഹം മുപ്പത് വർഷങ്ങളായി വിദേശത്താണ് നിലവിൽ ജില്ലാ കളക്ടറുടെ എല്ലാ ജില്ലയിലും ജില്ലാ കളക്ടറാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നത് നിലവിൽ ചെങ്ങന്നൂരിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി അവിടെ നിന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയില്ല കാരണം ഇവിടെ നിലവിൽ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഈ ഈ മാത്യു തോമസിൻ്റെ മറ്റൊരു ബന്ധു കൂടി കുവൈറ്റിൽ മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശി ഷിബു വർഗീസാണ് ഇവിടെ രണ്ടുപേരുടെയും മൊത്തം ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ അടുത്തുള്ള യോധാൻപുരം പാണ്ഡനാടുള്ള യോധാൻപുരം മാർ ഗ്രിഗേറിയസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ബന്ധുക്കൾ ഒക്കെ തന്നെ വിദേശത്തുണ്ട് കുവൈറ്റിലുണ്ട് മറ്റു സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് അവരെല്ലാവരും എത്തിച്ചേരേണ്ടതുള്ളത് കൊണ്ട് തന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ടായിരിക്കും ഷിബുവർഗീസിൻ്റെയും ഒപ്പം തന്നെ ചൊവ്വാഴ്ചയാണ് മാത്യു തോമസിൻ്റെയും ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക അദ്ദേഹം ഇവിടെ നിന്നും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏറ്റവും അവസാനമായി ഇവിടെ വന്നിട്ട് പോയത് പിന്നീട് എല്ലാ വർഷവും ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ വീട്ടിൽ വന്ന് പോകുന്നതാണ് രീതി ഇരുപത്തിയേഴ് വർഷമായി അദ്ദേഹം ഇവിടെ താമസിച്ചു വരികയാണ് രണ്ട് മക്കൾ ഭാര്യയുണ്ട് ഈ നിലവിൽ ജോലി ചെയ്യുന്നത് കുവൈറ്റിൽ മുപ്പത് വർഷത്തോളമായി ജോലി ചെയ്യുന്ന കുവൈറ്റിലെ തന്നെ ഒരു ഷോപ്പിംഗ് മാളിലെ സെയിൽസ്മാനായിട്ടാണ് അദ്ദേഹം മുപ്പത് വർഷമായി ജോലി ചെയ്തു വരുന്നത് നാട്ടിലൊക്കെ തന്നെ വളരെ സ്നേഹസമ്പന്നനായ മനുഷ്യരാണ് മക്കൾ മ മക്കളെപ്പറ്റി പറയുകയാണെങ്കിൽ മൂത്ത മകളാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം മൂത്ത മകൾ മേഘയുണ്ട് ഇട ഇളയമകൾ മരിയുണ്ട് മൂത്ത മകൾ ബാംഗ്ലൂരിൽ അവിടെ ബി എസ് സി പഠനം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ശേഷം നാട്ടിൽ വന്ന് നിൽക്കുകയാണ് ഒപ്പം തന്നെ ഇളയമകളുണ്ട് ഇളയമകൾ എം ബി എക്ക് പ്രവേശനം ലഭിച്ച ഇളയമകൾ മെറിൻ ഹൈദരാബാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർക്ക് ഒക്കെ തന്നെ അടുത്ത ദിവസം കാണാം ഏറ്റവും അടുത്ത മാസം ഇവിടേക്ക് എത്തും ഇവരെ കാണാമെന്ന് പറഞ്ഞിരുന്നു ഈ അപകടമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം കൂടി ഭാര്യ ഷിനിയെ വിളിച്ചിരുന്നു ഷിനിയുമായി സംസാരിച്ചിരുന്നു ഏറെ നേരം സംസാരിച്ചു തരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നത് ആകസ്മികമായ വിയോഗം താങ്ങാനാകാത്ത വലിയ വേദനയിൽ തന്നെയാണ് ഈ ാണ് ഒപ്പം തന്നെ നിരണത്തുള്ള ഈ സ്വദേശികളായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള എല്ലാ ആളുകളും എസ് കെ